നമസ്കാരം, ഞാൻ വിനീഷ് ടോണി. എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഡാറ്റ എൻട്രി കോൺസെപ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതാണത്? ടു ക്യാപ്ചർ. ഓക്കെ, ടു ക്യാപ്ചറിൽ പേയ്മെൻറ്റ് എങ്ങനെയാണ്? ബിറ്റ്കോയിൻ വഴിയാണ്. ടു ക്യാപ്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, പേയ്മെൻറ്റ് ബിറ്റ്കോയിൻ വാലറ്റിലേക്ക് വരുന്നു. ബിറ്റ്കോയിൻ വാലറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും എക്സ്ചേഞ്ചർ വഴി നമ്മളതിനെ ഇന്ത്യൻ റുപ്പി ആക്കി എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ടു ക്യാപ്ചയുടെ വാലറ്റിനകത്ത് കയറിയ സമയത്ത് വളരെ വേഗത്തിൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുവാനുള്ള, ഡയറക്റ്റ് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുവാനുള്ള ഒരു സംവിധാനം വന്നതായി കണ്ടു. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിരന്തരം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ കമ്പനി ടു ക്യാപ്ച. ടു ക്യാപ്ച എന്ന് പറയുന്നത് ഒരു ക്യാപ്ച എൻട്രി സൈറ്റാണ്. ഒരു അറൗണ്ട് ഒരു 9-10 വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്, കിടിലൻ സൈറ്റാണ്. എല്ലാ മണിക്കൂറിലും നമ്മൾക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാം. നമ്മൾക്ക് വർക്ക് ചെയ്തിട്ട് മിനിമം $1 ആവുന്ന മുറയ്ക്ക് നമ്മൾക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച കോൺസെപ്റ്റാണ് ടു ക്യാപ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റാണ് കോളോട്ടി ബാബുല. ഓക്കെ, എനിവേ, ഈ ടു ക്യാപ്ച, അതുപോലെ തന്നെ കോളോട്ടി ബാബുല, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസിൻ്റെയൊക്കെ പേയ്മെൻറ്റ് മെത്തേഡ്, മെയിൻ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. അതുകൂടാതെ അവർക്ക് മറ്റുള്ള ഒരുപാട് ഡിജിറ്റൽ കറൻസി, സോളിഡ് ട്രസ്റ്റ്, പേപ്പർ ഓഫ് മണി, ഇങ്ങനെയുള്ള ഒരുപാട് ഡിജിറ്റൽ, മറ്റുള്ള ഡിജിറ്റൽ കറൻസികളുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇവർ ഡിജിറ്റൽ കറൻസിയിലേക്ക് പേ ചെയ്യുന്നത്? അപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കും, ആ കമ്പനി ഇന്ത്യയിലുള്ള നമ്മൾക്ക് $1, അതായത് $70 അയച്ചു തരണമെങ്കിൽ എത്ര പേയ്മെൻറ്റ് ചാർജ് ആവും, അല്ലേ? റിയൽ അല്ലേ? അതുകൊണ്ടാണ് കമ്പനി ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടുന്ന് പേയ്മെൻറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അവിടെ ഓർഡർ ലിസ്റ്റിൽ കാണും. അവരവിടുന്ന് ഒരു ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാലറ്റിലേക്ക്, ഡിജിറ്റൽ കറൻസി വാലറ്റിലേക്ക് വരും. അപ്പോൾ അവർക്കതാണ് എളുപ്പം. ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പേയ്മെൻറ്റ് തരാം. അതോടൊപ്പം തന്നെ എവിടെയും എക്സ്ചേഞ്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബാങ്കിലോ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാൻസാക്ഷൻ ചാർജ് ഒന്നും കൊടുക്കേണ്ട. നിങ്ങൾക്ക് ആ $1 എന്ന് പറഞ്ഞാൽ ആ $1 വർത്ത് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ കറൻസി കിട്ടും. എനിവേ, ഇന്ന് ഞാൻ ടു ക്യാപ്ചയിൽ കണ്ടത് ഒരു പുതിയ ഒരു കറൻസി സിസ്റ്റമാണ് AirTM. നമ്മുടെ PayTM പോലെ തന്നെ AirTM എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ കണ്ടത്. അപ്പോൾ AirTMൻ്റെ വെബ്സൈറ്റിനകത്ത് ഞാൻ കയറിയപ്പോൾ നമ്മൾക്ക് സുപരിചിതമായ ഒരുപാട് പേരുകൾ, PayTM ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക 200 മുകളിൽ ഗേറ്റ് വേ സിസ്റ്റംസ് കംപ്ലീറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ AirTM ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. AirTMൻ്റെ താഴെ തന്നെ യുനോകോയിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുനോകോയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും AirTMൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AirTM.com ഓർ AirTM.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾസിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്കിന്ന് എങ്ങനെയാണ് AirTM അക്കൗണ്ടിലേക്ക് നമ്മുടെ ടു ക്യാപ്ചയിലുള്ള ഒരു ഡോളർ പേയ്മെൻറ്റ് എങ്ങനെയാണ്, ഒരു $1 ആകുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ആ $1 എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, കമിൻ. ഇതാണ് AirTMൻ്റെ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും AirTMൻ്റെ ഏറ്റവും താഴെ തന്നെ ദ ചീപ്പസ്റ്റ് വേ ടു ബൈ ക്രിപ്റ്റോ ഇൻ ഇന്ത്യ. അപ്പം ക്രിപ്റ്റോ വിത്ത് റുപ്പീസ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. AirTM.com എന്നാണ് ഇവരുടെ സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ താഴെ കണ്ടോ, ഇതാണ് ഞാൻ കണ്ട യുനോകോയിൻ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ അറ്റ് യുനോകോയിൻ വിത്ത് AirTM യുനോകോയിൻ രണ്ടും കണ്ടോ. അതുകൊണ്ടാണ് ഞാനൊരു ഇവരുമായിട്ട് അസോസിയേറ്റ് ഉള്ള കമ്പനിയാണെന്ന് തോന്നുന്നു. എനിവേ, അതിൻ്റെ താഴെ നിങ്ങൾ കാണാം +200 പേയ്മെൻറ്റ് മെത്തേഡ്സ്, PayTM, ഓല മണി, ഭീം യു പേ, ഓക്സിജൻ, ഫ്രീ റീചാർജ്, ICC പോക്കറ്റ്സ്, ഫോൺ പേ, മൊബിക്വിക്ക്, സിട്ടേഴ്സ്, എയർടെൽ, പേയ്സാപ്പ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ഗേറ്റ് വേസ് ഉണ്ട്. ദെൻ അതുകൊണ്ടുള്ള ലേൺ ഹൗ AirTM വർക്ക്, AirTM വർക്ക്, അതിൻ്റെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ എന്തായാലും സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈനപ്പ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ കൺട്രി ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ആം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റെഡിയാണ്. പിന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഫുൾ നെയിം, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ഇതിന് നിങ്ങളുടെ ആധാർ കാർഡ് ഓർ ഐ ഡി കാർഡ് നിങ്ങൾ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എയർ ടി എം എന്ന് ഇവരൊരു ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മുടെ ഒരു സെൽഫി എടുത്തിട്ട് നമ്മൾ അയക്കണം. ആ സെൽഫിക്കകത്ത് നമ്മുടെ മെയിൽ ഐ ഡി, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഡേറ്റ്, പിന്നെ അതുപോലെ എ ടി എം വാലറ്റിൻ്റെ ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഫസ്റ്റ് നമ്മുടെ ഒരു സെൽഫി, ആ സെൽഫിയിൽ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ പിടിച്ച് നമ്മളൊരു ഫോട്ടോ ഒരു പിക്ചർ ഒരു പേപ്പർ എടുത്ത് വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ വൈറ്റ് പേപ്പറിൽ എഴുതുക. അതിവരിവിടെ കാണിച്ചു തരും. ഇതിൻ്റെ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. വേരിഫിക്കേഷൻ കണ്ടോ, ഇതാണ് എൻ്റെ എ ടി എമ്മിൻ്റെ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിനകത്ത് നമ്മൾക്കിവിടെ എഡിറ്റ് സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ. ഇതിനകത്ത് ഇതല്ല, ഇതിനകത്ത് പ്രൊഫൈൽ വേരിഫിക്കേഷൻ, അത് ഓൾറെഡി പ്രൊഫൈൽ വേരിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വെരിഫൈ നൗ കണ്ടോ ബട്ടൺ. അപ്പോൾ ഇത് ഓൾറെഡി ഞാനത് കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ പെൻഡിങ്ങിലാണ്. അതായത് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും, അതുകൂടാതെ നമ്മളൊരു വൈറ്റ് പേപ്പറിനകത്ത് ജസ്റ്റ് അവരുടെ എയർ ടി എം എഴുതുക, അതിൻ്റെ താഴെ നമ്മുടെ ഇമെയിൽ ഐ ഡി ചെയ്ത് അതിന് താഴെ ഇന്നത്തെ ഡേറ്റ് എഴുതുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നമ്മുടെ സെൽഫി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആവും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് വെരിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ വന്നിട്ടില്ല. എനിവേ, നമ്മുടെ മെയിൽ ഐ ഡി തന്നെയാണ് എയർ ടി എമ്മിൻ്റെ വാലറ്റ് ഐ ഡി എന്ന് പറയുന്നത്. സോ നമ്മുടെ എയർ ടി എമ്മിൻ്റെ അക്കൗണ്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും വിഡ്രോ ഫ്രം എ ടി എം. എ ടി എമ്മിൽ വിഡ്രോ ചെയ്യാം. എ ടി എം വാലറ്റിലേക്ക് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് വിഡ്രോ ചെയ്യാം. വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും ഏതൊക്കെ മെത്തേഡാണ്. ബാങ്ക് ട്രാൻസ്ഫർ അടിക്കുക, എന്നിട്ട് ഇന്ത്യ അടിക്കുക, എന്നിട്ട് നമ്മുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തേക്കുക. ഇവിടെ ഇന്ത്യ അടിച്ചിട്ട് നമ്മുടെ ഇവിടെ താഴെ ഏതാണ് ബാങ്ക്, ആ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഏതാ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്ക്, ഇപ്പോൾ നിങ്ങളുടെ എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് പേര് കൊടുക്കുക, ബ്രാഞ്ച് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, ഐ എഫ് എസ് സി കോഡ് കൊടുക്കുക, എന്താണ് ഇൻസെർട്ട് യുവർ സിറ്റി കൊടുക്കുക. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എ ടി എമ്മിനകത്തുള്ള വാലറ്റിലുള്ള ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഇത്രയും സെറ്റപ്പ് ഉണ്ട്. ദെൻ ഇനി അടുത്തൊരു ചോദ്യം, എ ടി എമ്മിൻ്റെ വാലറ്റ്, എ ടി എമ്മിൻ്റെ അക്കൗണ്ട് നമ്പർ ചെയ്ത്, എ ടി എമ്മിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി തന്നെയാണ് എ ടി എമ്മിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്, പേപ്പാൾ പോലെ തന്നെ. അപ്പം നമ്മൾ ജസ്റ്റ് എ ടി എമ്മിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് വിഡ്രോ ചെയ്താൽ മതി, ഇവിടെ ടു ക്യാപ്ചർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ് ഇൻറ്റു എ ടി എം, എ ടി എമ്മിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. എ ടി എം വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾക്ക് മാനുവൽ ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഏത് ബാങ്ക് അക്കൗണ്ട് കയറിയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾക്ക് ഇതിനകത്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ വിഡ്രോവൽ, അതായത് നോർമൽ വിഡ്രോവൽ ക്രിപ്റ്റോ കറൻസിയിലേക്കും വിഡ്രോ ചെയ്യാം. മനസ്സിലായോ? എ ടി എമ്മിൽ നിന്ന് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വിഡ്രോ ചെയ്യാം. കണ്ടോ, വിഡ്രോ ഫ്രം എ ടി എം, അതിനകത്ത് നിന്ന് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലേക്കും വിഡ്രോ ചെയ്യാം. ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം, ക്രിപ്റ്റോ കറൻസി, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ, മൊബൈലിലേക്ക് ഒക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ സെൻഡ് എ ടി എം, എ ടി എം യു എസ് ഡി ആണ്. എ ടി എം യു എസ് ഡി നമ്മൾക്ക് വേണമെങ്കിൽ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് എ ടി എം വാലറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് അയച്ചു കൊടുക്കുക. ഒരു യു എസ് ഡി എന്ന് പറയുന്നത് 69 രൂപ 64 പൈസയാണ് ഇവരുടെ കണക്കിൽ. ഇവരുടെ എയർ യു എസ് ഡി എന്നാണ് പറയുക, എയർ യു എസ് ഡി 69 രൂപ 64 പൈസയാണ് ഇവരുടെ കണക്ക്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവരെ ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. ഇവരെ സപ്പോർട്ട് ഏജൻറ്റുമാർ എനി ടൈം ഉണ്ട്. ഇനിയും നമ്മൾ വിഡ്രോ ചെയ്യാൻ പോവാണ്, എ ടി എമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ പോവാണ് ടു ക്യാപ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് വാലറ്റ് ഐ ഡി വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഇല്ലേ, അത് കൊടുക്കാം. നേരെ ടു ക്യാപ്ചയിൽ പോവാം. ടു ക്യാപ്ചയിൽ പോയിട്ട് നമ്മുടെ പേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, പേ ഔട്ട് റിക്വസ്റ്റ്, റിക്വസ്റ്റ് എ പേ ഔട്ട്, ആ റിക്വസ്റ്റ് എ പേ ഔട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ നിന്ന് റിക്വസ്റ്റ് പേ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ബിറ്റ്കോയിൻ ആണ് നേരത്തെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ $5 ഉണ്ട്, $1 ഞാൻ വിഡ്രോ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ചേഞ്ച് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് വാലറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എയർ ടി എം നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടോ വെബ് മണി, പെർഫെക്റ്റ് മണി, ബിറ്റ്കോയിൻ, അഡ്കാഷ്, അപ്ഹോൾഡ് ഡോട്ട് കോം, പേയറിലൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ടു ക്യാപ്ച. എനിവേ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ എൻ്റെ എയർ ടി എം വാലറ്റ് കൊടുക്കുകയാണ്. എ ടി എമ്മിൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു. ഇതാണ് എ ടി എമ്മിൻ്റെ മെയിൽ ഐ ഡി, പേയ്പാൾ പോലെ തന്നെയാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എയർ ടി എം കൊടുത്തു, ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ്, ഇപ്പം എയർ ടി എം ഇതായിട്ടുണ്ട്, ന്യൂ പേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, ടു ഫിനിഷ് ദ പ്രോസസ്, അതായത് മെയിൽ ഐ ഡിയിലേക്ക് അവർ അതിൻ്റെ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ദെൻ ആ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. കണ്ടോ, ടു കൺഫേം ചേഞ്ച് പ്ലീസ് ഫോളോ ദ ലിങ്ക്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫേം ആവും. നമ്മുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് അത് കൺഫേം ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാലറ്റ് ഐ ഡി ചേഞ്ച് ചെയ്തതായിട്ട്
നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ ഐ ഡിയിൽ മെയിൽ വരും, അത് കൺഫേം ചെയ്തു. കണ്ട ഇപ്പോൾ എയർ ടി എം ആയി. ഇനി നമ്മൾക്ക് ഒരു $1 നമുക്ക് വിഡ്രോ ചെയ്യാം. $1 നമ്മൾ ക്ലിക്ക് ചെയ്തു, ദെൻ ഓർഡർ അടിച്ചു, ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, $1 എയർ ടി എമ്മിലേക്ക് പോയി. അപ്പം $1 ഇനി നമ്മൾക്ക് കിട്ടും. ഓക്കെ, ആ $1 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും എയർ ടി എം പേയ്മെൻറ്റ് പെൻഡിങ്. കണ്ടോ, നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ആ മെയിൽ ഐ ഡിയിലേക്ക് പെൻഡിങ് ആയി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മൾക്കിപ്പോൾ ഇനി ബാക്കി $4.71 ഉണ്ട്. നമ്മൾക്കത് വേണം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാം. എനിവേ, നമ്മുടെ ഇത് പെൻഡിങ് ആണ്. നമ്മൾക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിനകത്തേക്ക് വരും, നമ്മുടെ വാലറ്റിലേക്ക് വരും. ഓക്കെ, അപ്പം എ ടി എം വെരിഫൈ ആകുമ്പോൾ ഇതുപോലെ കുറേ മെയിൽസൊക്കെ വരും, നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എ ടി എമ്മിൻ്റെ. എന്തായാലും ചെറിയ രീതിയിൽ ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുന്ന, ടു ക്യാപ്ചയിൽ വർക്ക് ചെയ്ത് ചെറിയ ചെറിയ $1-2 ഒരു ദിവസം പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഇതൊരു വലിയ സഹായമാവും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ബിറ്റ്കോയിനിലേക്ക് പോകാതെ ഡയറക്റ്റ് തന്നെ എയർ ടി എം വഴി വിഡ്രോ ചെയ്ത് അവിടുന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ള, ഡയറക്റ്റ് റിസീവ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ എയർ ടി എം വഴി നമുക്ക് സാധിക്കുന്നത്. എന്തായാലും ടു ക്യാപ്ച എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു എന്താണ് ഡാറ്റ എൻട്രി കോൺസെപ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസിയാണ്, വലിയ ഹെവി ടാസ്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കമ്പനി കൂടിയാണ്. തീർച്ചയായിട്ടും ടു ക്യാപ്ചയുടെ വീഡിയോ കൂടി ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾസിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. കാരണം ഒരാളെങ്കിലും രക്ഷപ്പെടുന്നുണ്ട്, അതൊരു മികച്ച ഒരു കാര്യം തന്നെയാണ്. ചെറിയൊരു രൂപയെങ്കിലും അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. 1 രൂപയിൽ നിന്നാണ് പിന്നെ ഒരുപാട് രൂപ അവരുണ്ടാക്കുന്നത്. സോ നിങ്ങളെല്ലാവരും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും റിലേറ്റീവ്സിലേക്കും എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്യുക. ഒന്നുകൂടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് രോഹിണി സൈനിങ് ഓഫ്. ബൈ ബൈ.